തെരുവനായ് ശല്യത്തിൽ ആശങ്കയുമായി കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസം മാത്രം തെരുവനായുടെയും പൂച്ചയുടെയും ആക്രമണത്തിൽ ജില്ലയിൽ 1500 ഓളം പേരാണ് ചികിത്സ തേടിയത്. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് ഈ വർഷം 21 പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയും വീതിയിൽ കഴിഞ്ഞ മാസം മാത്രം 1500 പേർക്കാണ് തെരുവനായികളുടെ കടിയേറ്റത്. 3500 പേർ പൂച്ചകളുടെ മാന്തേറ്റും ചികിത്സ തേടിയെന്നാണ് കണക്ക്. കുറ്റ്യാടി കായക്കുടിയിൽ കഴിഞ്ഞ ദിവസം 12 പേരെയാണ് തെരുവനായ പിന്തുടർന്ന് കടിച്ചത്. മലയോര മേഖലയിലും തെരുവുനായ് ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് നിരവധി പേരെ തെരുവുനായ്ക്കൾ കടിച്ചിരുന്നു. കൊയിലാണ്ടി താലൂക്ക് പരിധിയിൽ കഴിഞ്ഞ 5 ദിവസത്തിനിടെ 86 പേരാണ് തെരുവുനായ്ക്ക് അടിച്ചും പൂച്ചമാന്തിയും ചികിത്സ തേടിയത്. നായ്ക്കൾ അക്രമാസക്തമായി കടിക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. മുഖത്തും നെറ്റിയിലുമാണ് അധികവും കടിയേൽക്കുന്നത്. ഒരു മാസത്തിനിടെ മുരാട് ഓയിൽ മില്ലിന് സമീപം 10 വയസ്സുകാരനും പുറക്കാട് 8 വയസ്സുകാരനും കടിയേറ്റു. കൊടുവള്ളി CHCയിൽ കഴിഞ്ഞ മാസം നായ്ക്കളുടെ കടിയേറ്റ് 16 പേരാണ് ചികിത്സ തേടിയത്. കൊയിലാണ്ടി നടുവട്ടം ഉറവ് പരിസരത്ത് കഴിഞ്ഞ 30-ന് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കോർപ്പറേഷൻ പരിധിയിൽ അനിമൽ ബർത്ത് കൺട്രോൾ പ്രൊജക്ടിൽ ഇതുവരെ 9700 തെരുവുനായ്ക്കളെ വന്ധീകരിച്ചിട്ടുണ്ട്. 3.5 വർഷത്തിനിടെയാണ് ഇത്രയും ശസ്ത്രക്രിയ നടത്തിയത്. 2019 മാർച്ച് 1-നാണ് കോർപ്പറേഷൻ പരിധിയിൽ ABC പ്രൊജക്ട് ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.